ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗെയിമിന്റെ ഒൻപതാമത്തെ പാട്ടിലേക്ക് സ്വാഗതം ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു കണ്ടുമുട്ടൽ കോൾ ആശ്ചര്യത്തോടെ അവളെ നോക്കുന്നു ഏഡൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൻ സാന്നിധ്യം അറിയിക്കുന്നുണ്ട് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം ജോഡി കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നത് കോളിനെയാണ് കാരണം നെയ്തനെക്കാളും അവൾ വിശ്വസിക്കുന്നതും സ്നേഹിക്കുന്നതും അയാളെയാണ് കുഞ്ഞുനാൾ മുതൽ അവൻ്റെ കയറിലാണ് അവൾ വളർന്നത് ഇവിടേക്ക് വരുന്നതിനു മുമ്പ് ജോഡി കോളിനോട് അവളുടെ അമ്മയെക്കുറിച്ചുള്ള ചില രഹസ്യങ്ങൾ അന്വേഷിക്കാൻ പറഞ്ഞിരുന്നു അമ്മ എവിടെയാണുള്ളത് എന്ന രഹസ്യം ജോഡിയോട് അയാൾ വെളിപ്പെടുത്തുന്നു അമ്മയെ കാണാൻ പോകുമ്പോൾ തനിച്ചു വിടില്ല എന്തു തന്നെ നേരിടേണ്ടി വന്നാലും ഞാനും കൂടെയുണ്ടാവും എന്ന ഉറപ്പും അയാൾ നൽകുന്നു നെയ്തന് തീർച്ചയായും എല്ലാ രഹസ്യങ്ങളും അറിയാം പക്ഷേ അയാൾ ഒരിക്കലും അതേക്കുറിച്ച് ജോഡിയോട് പറഞ്ഞിട്ടില്ല കാരണം സി എഇയുടെ പരീക്ഷണങ്ങളിൽ നിതാനും പങ്കാളിയാണ് അതുകൊണ്ടാണ് കോളിനെ ആ രഹസ്യ ദൗത്യമേൽപ്പിച്ചത് ഇത് മാനസിക ആരോഗ്യ കേന്ദ്രമായ സെന്റ് ജോൺസ് ഹോസ്പിറ്റലാണ് ഡി പി എ ഇരുപത്തിനാല് വർഷക്കാലമായി നടത്തി വരുന്ന ഒരു ഹോസ്പിറ്റലാണിത് നെയ്തൻ ഡി പി എയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ഇപ്പോൾ സൈന്യവുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു ഇവിടെയാണ് ജോഡിയുടെ അമ്മ ചികിത്സയ്ക്കായി പ്രവേശിച്ചിരിക്കുന്നത് അവളുടെ ജനനത്തിന് മുൻപേ അച്ഛൻ മരിച്ചു പോയിരിക്കുന്നു അമ്മയുടെ അടുത്ത് എത്തണമെങ്കിൽ ഹോസ്പിറ്റലിലെ ഹൈ സെക്യൂരിറ്റി ബ്രേക്ക് ചെയ്യേണ്ടി വരും നമുക്കറിയാം ഏഡൻ്റെ സഹായത്തിനുണ്ടെങ്കിൽ ജോഡിക്ക് അത് നിഷ്പ്രയാസം സാധിക്കാവുന്നതേ ഉള്ളൂ കോൾ പറഞ്ഞത് പ്രകാരം ജോഡിയുടെ ജനനം മുതൽ അവളുടെ അമ്മ ഇവിടെ ചികിത്സയിലാണ് അതിലെന്തൊക്കെയോ ദുരൂഹതകൾ ഉള്ളതുപോലെ തോന്നുന്നു ജോഡിയുടെ ജനനം അവളുടെ അമ്മയുടെ മാനസിക നില അവളെ വളർത്താൻ മറ്റൊരു പേരൻസിനെ ഏൽപ്പിക്കുന്നു ഓക്കെ നമുക്ക് കൂടുതൽ രഹസ്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കാം ജോഡി ഹോസ്പിറ്റൽ കൗണ്ടറിൽ എത്തുന്നു നോറയെ കാണാനാണെന്ന് പറയുമ്പോൾ അവരെ കാണുവാൻ അനുവദിച്ചുള്ളവരുടെ ലിസ്റ്റ് അയാൾ തിരയുന്നു സോറി നോറ ജോഡിയുടെ അമ്മയുടെ പേരാണ് ജോഡി ഏഡൻറെ സഹായത്താൽ അയാളെ തന്റെ കൺട്രോളിൽ വരുത്തിയതിനു ശേഷം അകത്തേക്ക് പോവാനുള്ള അനുമതി നേടിയെടുക്കുന്നു Nora Gray, 7th floor, room 43. അകത്തേക്ക് പോകാനുള്ള പ്രവേശനം ലഭിച്ചിട്ടുണ്ട് ഇപ്പം നോറ ഗ്രേ സെവന്റ് ഫ്ലോറിലെ ഫോർട്ടി ത്രീ നമ്പർ റൂമാണ് നമുക്ക് പോകേണ്ടത് ഗൈസ് ഇവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡ് ഉണ്ട് മാത്രമല്ല അകത്തേക്കുള്ള ഡോർ ഓപ്പൺ ചെയ്യണമെങ്കിൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ റൂമിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണം ജോഡി എന്താണ് ചെയ്യുന്നത് ഏടെൻ്റെ സഹായത്താൽ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡോർ ഓപ്പൺ ചെയ്യുന്നു പക്ഷെ സെക്യൂരിറ്റി ഗാർഡ് അത് കാണുകയും പെട്ടെന്ന് തന്നെ ഡോർ ലോക്ക് ചെയ്യുകയും ചെയ്യുന്നു unlock the door. Come on. ഏടൻ ആദ്യം ഡോർ തുറക്കാൻ ശ്രമിച്ചപ്പോൾ സെക്യൂരിറ്റി ഗാർഡ് അത് കണ്ടു ഇപ്പോൾ അയാളുടെ ശ്രദ്ധ അവിടെ നിന്ന് മാറ്റിയതിന് ശേഷം ഡോർ തുറക്കുന്നു ഒരു ഡോറ് തുറന്ന് അകത്തേക്ക് കടന്നപ്പോൾ അതേപോലെയുള്ള രണ്ട് ഡോറുകൾ ഇനിയുമുണ്ട് ഈ കടന്നുപോയ രണ്ട് ഡോറുകളാണ് നമുക്ക് തുറക്കാനുള്ളത് ആദ്യം നമുക്ക് ഈ സെക്യൂരിറ്റി ക്യാമറ ഇല്ലാതാക്കാം പിന്നെ അവിടെ ഒരു സെക്യൂരിറ്റി ഇരിപ്പുണ്ട് പക്ഷേ അവൾ അയാളുടെ അടുത്തേക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഏടേനെ ഉപയോഗിച്ച് അവൾക്ക് സഞ്ചരിക്കാവുന്ന ഒരു ദൂരപരിധിയുണ്ട് അതിനപ്പുറത്താണ് സെക്യൂരിറ്റി ഗാർഡ് ഇരിക്കുന്നത് ഇവിടെ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് നമുക്കവിടേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ലെങ്കിൽ സെക്യൂരിറ്റി ഗാർഡിന് ഇങ്ങോട്ട് വരുത്തുക അതിനൊരേ ഒരു കാര്യമാണ് ചെയ്യേണ്ടത് എന്തെങ്കിലും ശബ്ദമുണ്ടാക്കി അയാളുടെ ശ്രദ്ധ ഇങ്ങോട്ടേക്ക് തിരിക്കുക കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ നിസ്സാരമായി സാധിച്ചിരിക്കുകയാണ് സെക്യൂരിറ്റി അകത്തേക്ക് വരുമ്പോൾ ഡോർ തുറക്കാൻ ഉപയോഗിച്ച കാർഡ് അവിടെ വെച്ചിട്ടുണ്ട് അതെടുത്ത് ഡോർ തുറന്ന് നോറയെ താമസിച്ചിരിക്കുന്ന മുറി കണ്ടെത്തണം ജീസസ് മീ

അല്ലെങ്കിൽ നിന്നെ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ദുഃഖിക്കരുത് എന്നാണ് ജോഡിയുടെ അമ്മ നോറയ്ക്കും ചില പ്രത്യേകതകളുണ്ട് അതുകൊണ്ട് അവൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് അത്രം കഴിവുകൾ ഉണ്ടാകാം ഒരുപക്ഷെ നോറയിൽ എന്തെങ്കിലും പരീക്ഷണം നടത്തിയിരിക്കാം അവർ തമ്മിൽ ഒരു കരാറുണ്ട് കുട്ടി ജനിച്ചാൽ കൈമാറണം പക്ഷെ നോറ അതിൽ നിന്ന് പിന്മാറുന്നു കുട്ടിയെ എടുത്തുകൊണ്ടു പോകുമ്പോൾ അവരുടെ ബോധം എന്നേക്കുമായി ഇല്ലാതാക്കുകയും ചെയ്യുന്നു ഇതാണ് ആ രഹസ്യം It was my fault. Destroy this thing, I didn't. Destroy it now. Mom? My little girl. എയ്ഡൻ ഒരു മഹത്തായ കാര്യം ജോഡിക്കു വേണ്ടി ചെയ്യുന്നു അവളുടെ മനസ്സിന് അമ്മയുടെ ഉപബോധ മനസ്സുമായി സംസാരിക്കാൻ അവസരമൊരുക്കുന്നു ജോഡി ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സാധിക്കുന്നില്ല നോറ പറയുകയാണ് സമയം ഒരുപാട് കടന്നു പോയിരിക്കുന്നു എന്നെ രക്ഷപ്പെടുത്താൻ കഴിയുകയില്ല ഒരു ഡ്രഗ്സ് ആണ് അവർ തനിക്ക് തന്നിരിക്കുന്നത് ഞാൻ എൻ്റെ അവസാനത്തിനായി കാത്തിരിക്കുന്നു അവരുടെ ഓർമ്മയ്ക്കായി അമ്മയുടെ മാല ജോഡി കഴുത്തിലണിയുന്നു നോറയ്ക്ക് നൽകിയിരിക്കുന്ന മരുന്നിൽ ഏഡന് പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല ജീവിതകാലം മുഴുവൻ അവർ ഇങ്ങനെ കഴിയേണ്ടിയിരിക്കുന്നു വേണമെങ്കിൽ വെന്റിലേറ്റർ ഓഫ് ചെയ്ത് നോറയെ യാത്രയാക്കാം പക്ഷെ ഞാൻ അത് ചെയ്യുന്നില്ല പെട്ടെന്ന് ഏഡൻ ജോഡിക്കൊരു അപകട അലേർട്ട് നൽകുന്നു നുമായി കണ്ടുമുട്ടുകയാണ് ജോഡിയുടെ ഉപദേശം അവഗണിച്ച് അയാൾ അതിഭീകരമായ ഒരു കണ്ടൻസ് നിർമ്മിച്ചിട്ടുണ്ട് മറ്റെല്ലാവരെയും പോലെ തന്നെ ആദ്യത്തെ കാഴ്ചയിൽ നെയ്തനും നീ വളരെ ക്ഷീണിച്ചുപോയി തൂക്കം കുറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ സുഖമാണോ എന്ന ചോദ്യത്തിന് എല്ലാം ഓക്കെയാണ് സി ഐ എയുടെ തോക്കുകൊണ്ടുള്ള അടിയിൽ തലയ്ക്ക് അല്പം വേദനയുണ്ട് എന്ന് അവൾ പറയുന്നു അപ്പോൾ അവരോട് നിന്നെ വേദനിപ്പിക്കരുത് എന്ന് ഞാൻ പറഞ്ഞതാണല്ലോ എന്ന് അയാൾ പറയുന്നുണ്ട് സി ഐ നിന്ന് രക്ഷപ്പെട്ടു പോകുമ്പോൾ ഒരുപാട് പേരെ അവൾ വധിച്ചിട്ടുണ്ട് എന്നിട്ടും അവളെ നെയ്തിന് മുന്നിൽ എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചില പ്ലാനിങ്ങുകളുണ്ട് അതായത് മറ്റൊരു രാജ്യക്കാർ കടലിനടിയിൽ അതിഭീകരമായ ഒരു കണ്ടൻസർ നിർമ്മിക്കുന്നുണ്ട് അതില്ലായ്മ ചെയ്യണം തൻ്റെ അമ്മയിൽ നിന്ന് തന്നെ വേർപെടുത്തിയ സി ഐയെ ഞാൻ സഹായിക്കണോ എന്ന് അവൾ ദേഷ്യത്തോടെ ചോദിക്കുന്നു അമ്മയ്ക്ക് നിന്നെ വേണ്ടത്ര നോക്കാൻ കഴിയുന്ന അവസ്ഥയിലല്ലെന്നും നിന്നെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് മാറ്റി നിർത്തിയതെന്നും ഇൻഫ്രാ വേൾഡുമായി ബന്ധപ്പെടാൻ കഴിയുന്ന ഒരേ ഒരാൾ നീ മാത്രമാണെന്നും ഈ ദൗത്യം നിനക്ക് മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നും ഇത് ചെയ്താൽ സി ഐ എ എന്നേക്കുമായി ഫ്രീ ആക്കുമെന്നും നെയ്തൻ ഉറപ്പ് നൽകുന്നു പക്ഷെ അവൾ ആദ്യമൊക്കെ അത് അവഗണിക്കുകയും എനിക്കത് ചെയ്യാൻ കഴിയില്ല വേണമെങ്കിൽ സി ഐ എ ചെയ്തു കൊള്ളട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നെയ്തൻ അവളെ നിർബന്ധിക്കുകയാണ് അയാളും സി എഎ പോലെ തന്നെയാണ് ചിന്തിക്കുന്നത് നമുക്ക് വേണമെങ്കിലും നിർമ്മിക്കാം മറ്റുള്ള രാജ്യക്കാർ നിർമ്മിക്കാൻ പാടില്ല അത് ഡേഞ്ചറസ് ആണ് എന്നുള്ളൊരു മാനസിക അവസ്ഥയിലാണ് അയാളുള്ളത് പിന്നെ എനിക്ക് തോന്നുന്നത് നെയ്തൻ ജോഡിയെ യഥാർത്ഥത്തിൽ ഇഷ്ടമാണോ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കൊരു നെഗറ്റീവ് അഭിപ്രായമാണ് ഉള്ളത് കാരണം അയാളുടെ പരീക്ഷണങ്ങൾക്ക് വേണ്ടിയാണ് അയാൾ ജോഡിയെ സ്നേഹിച്ചത് ഇൻഫ്രാ വേൾഡുമായി ബന്ധപ്പെടാനും അന്യരാജ്യക്കാർ നിർമ്മിച്ച കണ്ടൻസർ ഇല്ലായ്മ ചെയ്യാനും ജോഡിക്ക് മാത്രമേ സാധിക്കൂ എന്ന് കാണിക്കാൻ വേണ്ടിയാവണം അവളുടെ കുട്ടിക്കാലത്ത് നടന്ന രണ്ട് ഇൻസിഡൻറ്റുകൾ ഈ ഗെയിമിൽ ഈ ഭാഗത്തായി വരുന്നുണ്ട് രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് കൊടുക്കുന്നത് ഒരു ഭാഗം മറ്റൊന്നിൻ്റെ തുടർച്ചയായതുകൊണ്ട് നമുക്ക് രണ്ടും ഒരുമിച്ച് കാണാം അവളുടെ കുട്ടിക്കാലത്ത് നടന്ന ഒരു സംഭവമാണ് ഇവിടെ വേരിക്കുന്നത് നെയ്തനും കോളും ലാബിൽ വർക്ക് ചെയ്യുമ്പോൾ ജോഡി കുറച്ച് നേരം ടി വി കാണുന്നുണ്ട് പിന്നെ മടുത്തു ഞാൻ ടയേർഡായി വീട്ടിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ അയാൾക്ക് കുറച്ചുകൂടെ ജോലി ബാക്കിയുണ്ടായിരുന്നു കുറച്ചുകൂടി ടൈം പാസ് ചെയ്യാൻ വേണ്ടി ജോഡിയോട് അടുത്ത റൂമിൽ നിനക്കൊരു ബുക്ക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അത് കൊണ്ടുവരും അപ്പോഴേക്കും ഞാൻ എൻ്റെ ജോലി ഫിനിഷ് ചെയ്യാം എന്നിട്ട് നമുക്ക് പോകാം എന്ന് പറയുന്നു ചിലപ്പോഴൊക്കെ ഏഡൻ അവളെ പേടിപ്പിക്കാറുണ്ട് അതുകൊണ്ടാണ് അവൾ ആദ്യം ചോദിക്കുന്നത് ഏഡൻ നീയാണോ എന്ന് ചോദിക്കുന്നത് പക്ഷെ വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു അനുഭവമാണ് ജോഡിക്ക് ഇവിടെ ഉണ്ടാവുന്നത് ജോഡി ബുക്കെടുത്ത് നെയ്തന് കൊടുക്കുന്നു പക്ഷെ വീണ്ടും അയാൾ കരികിലായി ആ രൂപങ്ങൾ അവൾ വീണ്ടും കാണുന്നു പേടിച്ചു പോയ ജോഡിയെ കണ്ട് എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവൾ ടയേർഡ് ആണ് എന്ന് കോൾ പറയുന്നു അപ്പോഴേക്കൊരു ഫോൺ കോൾ അവിടേക്ക് വരുന്നുണ്ട് റോങ് സൈഡിൽ ഓടിച്ചു വന്ന ഒരു ട്രക്ക് അടിച്ച് നെയ്തന്റെ ഭാര്യയും മക്കളും മരണപ്പെട്ടു എന്നതായിരുന്നു ആ വാർത്ത ജോഡി കണ്ടത് മരിച്ചുപോയ അയാളുടെ ഭാര്യയും മക്കളുടെയും ആത്മാവിനെയാണ് കോൾ അയാളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ജോഡിയെ ഉടൻ തന്നെ അവിടെ നിന്ന് മാറ്റുന്നു അവളെ ഉറക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു ഇത്രയും ഭാഗമാണ് ആദ്യമായിട്ട് കാണിക്കുന്നത് പിന്നീട് ഇതിന്റെ ശേഷമുള്ള ഭാഗം വരുന്നത് ഗെയിമിൽ പിന്നീടാണ് പക്ഷെ ആ രണ്ട് ഭാഗങ്ങളും നമുക്ക് ഒരുമിച്ച് കാണാം പിന്നീട് നടന്ന ഒരു സംഭവമാണിത് ഉറങ്ങാൻ കിടക്കുന്ന ജോഡിയോട് എനിക്കറിയില്ല കുട്ടി നെയ്തൻ മൂന്ന് ദിവസമായി കാണാനില്ല എവിടെ പോയെന്നറിയില്ല തീർച്ചയായും തിരിച്ചു വരും നീ ഉറങ്ങിക്കോളൂ എന്ന് ആശ്വസിപ്പിക്കുന്ന ഒരു രംഗം ഉറങ്ങാൻ കിടക്കുന്ന ജോഡിയുടെ മുന്നിലേക്ക് ആ രൂപം വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു അവൾ ഞെട്ടി എഴുന്നേൽക്കുന്നു അപ്പോൾ കുറച്ച് ദൂരത്തായി അത് വീണ്ടും അവൾ ആ രൂപത്തെ പിന്തുടരുന്നു ൾ പോലും അറിയാതെ ദുഃഖം കാരണം ഒരു റൂമിൽ അടച്ചിരിക്കുകയായിരുന്നു നെയ്തൻ പെട്ടെന്ന് ജോഡിയെ കണ്ടപ്പോൾ അയാൾ ഞെട്ടിപ്പോയി അവൾക്ക് എങ്ങനെ അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞു എന്നത് അയാളുടെ ഒരു അത്ഭുതമായിരുന്നു നീ എന്തിനാണ് ഇവിടെ വന്നത് രാത്രിയാണ് നീ പോയി കിടന്ന് കിടന്നുറങ്ങിക്കോളൂ എന്ന് അയാൾ പറയുന്നുണ്ട് ജോഡി നെയ്തന്റെ അടുത്തേക്ക് വന്ന് അയാളുടെ കൈകൾ പിടിക്കുന്നു ജോഡി സംസാരിക്കുന്നു അയാളുടെ മകളുടെ സ്വരത്തിലാണെന്ന് മാത്രം ദുഃഖിക്കരുത് ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറയുന്നു ജോഡി നിർത്തു ഇത് തമാശയല്ല എന്ന് നെയ്തൻ പറയുന്നുണ്ട് അയാൾ കരുതുന്നത് ഏഡൻ ജോഡിയിൽ പ്രവർത്തിക്കുകയാണെന്നാണ് പെട്ടെന്ന് ജോഡി നെയ്തന്റെ ഭാര്യയുടെ സ്വരത്തിൽ സംസാരിക്കുന്നു അത് ആ ട്രക്ക് ഡ്രൈവറുടെ പിഴവായിരുന്നില്ല ഞങ്ങൾ നിങ്ങളുടെ അരികിൽ തന്നെയുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോഴാണ് നെയ്തൻ അത് വിശ്വാസമാവുന്നത് പിന്നീട് അവരുടെ ആത്മാവ് ജോഡിയിൽ നിന്ന് വിട്ടുപോകുന്നു പക്ഷെ നെയ്തൻ അയ്യോ പോകരുത് അവരെ ഒന്നുകൂടെ വിളിച്ചു വരുത്തുന്നൊക്കെ ജോഡിയോട് പറയുന്നുണ്ടെങ്കിലും ഇനി അതി അതിന് കഴിയില്ല എന്ന് ജോഡി മറുപടി പറയുന്നു ഈ ഒരു സംഭവം അയാളിൽ വലിയൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട് അയാളുടെ ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും ആത്മാവ് അയാൾക്കരികിലുണ്ട് എന്നുള്ളത് അതിനുശേഷം ഒരു അതിഭീകരമായ കണ്ടുപിടുത്തം നടത്തുന്നുണ്ട് അത് വലിയൊരു മാറ്റമാണ് അയാളുടെ ലൈഫിൽ ഉണ്ടാകുന്നത് അയാളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാവുന്ന ഒരു കണ്ടുപിടുത്തമായിരുന്നു അത് അതേക്കുറിച്ചൊക്കെ ഗെയിമിൽ പിന്നീട് പറയുന്നുണ്ട് ആ ഭാഗം നമുക്ക് പിന്നീട് തന്നെ കാണാം കാസിർസ്ഥാനിലെ ഒരു സൈനിക കേന്ദ്രത്തിൽ വലിയ ഒരു കണ്ടൻസർ നിർമ്മിക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള എല്ലാ വിശദീകരണങ്ങളും ജോഡിക്ക് നൽകുന്നു സി സ്വന്തമായി കണ്ടൻസർ ഉണ്ട് മറ്റുള്ള രാജ്യക്കാർ അത് നിർമ്മിക്കാൻ പാടില്ല എന്നൊരു നിർബന്ധമാണ് സി ഐക്കുള്ളത് അതിനായി ജോഡി അടങ്ങുന്ന ഒരു ടീം രണ്ട് ദിവസത്തിനുള്ളിൽ അവിടെ നിന്ന് പുറപ്പെടണം ഒരു ടീം എന്ന് പറയുമ്പോൾ ജോഡി വീണ്ടും അത്ഭുതപ്പെടുകയാണ് ജോഡി ആദ്യം കരുതുന്നത് ജോഡി ഒറ്റയ്ക്കാണ് ഈ ഒരു ദൗത്യം നിർവഹിക്കുന്നത് എന്നാണ് നെയ്തൻ ആ ടീമിനെ വിളിക്കുന്നു അതിൽ റയാനും ജോഡിയുടെ കൂടെ മുമ്പേ വർക്ക് ചെയ്ത രണ്ട് അംഗങ്ങളും കൂടി കടന്നു വരും അത് അവളിൽ ഒരു വെറുപ്പുളവാക്കുന്നു റയാന്റെ കൂടെ ഇനി വർക്ക് ചെയ്യാൻ സാധ്യമല്ല എന്നൊരു മെന്റാലിറ്റിയാണ് ജോഡിക്കുള്ളത് പക്ഷെ നെയ്തൻ അവളെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്നു റയാൻ അവളുമായി സംസാരിക്കാൻ വരുന്നുണ്ടെങ്കിലും അവൾ അത് ഇഷ്ടപ്പെടുന്നില്ല മാത്രമല്ല ഏടനും അവിടെ അവന്റെ സാന്നിധ്യം അറിയിക്കുന്നു സി ഐ എക്ക് വേണ്ടിയുള്ള അവസാനത്തെ ദൗത്യമാണ് ജോഡിയോടെ ഏറ്റെടുക്കുന്നത് റയാനെ അതിൽ ഉൾപ്പെടുത്താൻ അവൾക്ക് താല്പര്യമില്ലെങ്കിലും ആ ഒരു ടീമിലെ അംഗമായതിനാൽ അത് ഉൾപ്പെടുത്താതെ അവൾക്ക് തരമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവനോട് കൂടുതൽ സംസാരിക്കാൻ അവൾ തയ്യാറാവുന്നില്ല ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ ആ ഒരു ദൗത്യം നമുക്ക് കാണാം